ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മുസ്റ്റാക്കീസ് കിച്ചൺ വേൾഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ്. കുത്തപ്പം ചൂടാനായിട്ട് നമുക്ക് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പച്ചരി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ഇതിലോട്ട് തലേ ദിവസത്തെ ചോറില്ലേ, അത് ഞാൻ 1/2 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടിപ്പോവരുതേ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ എത്ര അരിയും ചോറും ഇട്ടോ ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കൂടിപ്പോകരുത്. ഇനി നമുക്ക് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മളിതാ അരച്ചു വെച്ച മാവ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുകയാണ്. നമ്മൾ മാറ്റിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചോറിട്ട് കൊടുത്തില്ലേ, അതിന് പകരം നമ്മൾ അരയ്ക്കുമ്പോൾ ചോറിട്ട് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ചോറിട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു ഓട്ടടയ്ക്ക് നല്ലൊരു മയം കിട്ടും. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളത് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് നല്ല തിളച്ചോണ്ടിരിക്കുന്ന ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1 കപ്പ് തിളച്ചോണ്ടിരിക്കുന്ന ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പെന്ന് പറഞ്ഞ് നിങ്ങൾ 1 കപ്പ് മുഴുവനായി ചേർത്ത് കൊടുക്കരുത്. നിങ്ങളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം അല്പം തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ മാവ് ചിലപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചിലരുടെ മാവ് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്പം അതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ആ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. നമുക്ക് ഈ ഒരു കുത്തപ്പത്തിൻ്റെ മാവ് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് നന്നായി കട്ടയൊന്നുമില്ലാതെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് നമ്മുടെ മാവിലോട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കുത്തപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മളെ അടുപ്പിലാണ് ചെയ്യുന്നത്. നമ്മൾ വിറകടുപ്പിൽ ചുട്ടെടുക്കുന്ന കുത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു ടെക്സ്ചറും ആയിരിക്കും, നല്ല സോഫ്റ്റി കുത്തപ്പം ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ അതേസമയം നമ്മൾ ഗ്യാസ് അടുപ്പിൽ ചുട്ടെടുക്കുമ്പം നമ്മളെ കുത്തപ്പം വളരെ ഹാർഡായിരിക്കും, ആ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല, നല്ലൊരു ടെക്സ്ചറും കിട്ടില്ല. അപ്പോൾ നമ്മൾ കുത്തപ്പം ചൂടുമ്പോൾ എപ്പോഴും നമ്മൾ വിറകടുപ്പിൽ ചുട്ടെടുക്കുക, അതാകുമ്പോൾ നല്ലൊരു ടെക്സ്ചറുള്ള കുത്തപ്പം കിട്ടും. നമ്മളെ കുത്തപ്പത്തിൻ്റെ മുകളിൽ ഇതാ കുത്തുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ കുത്തുകൾ വരുമ്പോൾ നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കണം. ചില നാട്ടിൽ കുത്തപ്പത്തിന് ഓട്ടടാന്നാണ് പറയാറ്, ഞങ്ങളിവിടെ കുത്തപ്പം നാട്ടോ പറയാറ്. നമ്മളെ കുത്തപ്പത്തിൻ്റെ മുകളിൽ ഇതാ കുത്തുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കണം. ഞാൻ അപ്പം ഒരു അടപ്പെടുത്ത് ഇത് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കുകയാണ്. ഇതാ ഞാൻ അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെ കുത്തപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റി കുത്തപ്പമാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റി ആണ്. ഇനി നമുക്ക് നമ്മുടെ കുത്തപ്പച്ചട്ടിയിൽ നിന്ന് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാൻ 1 കൈയിൽ ക്യാമറയും 1 കൈയിൽ ഇതാ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തത്. ഞാൻ ട്രൈപോഡിലല്ല വീഡിയോ എടുക്കുന്നത്, ഞാൻ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിലോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല സോഫ്റ്റി നല്ല കുത്തപ്പം റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിങ്ങനെ ബാക്കിയുള്ള മാവും ചുട്ടടിക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മളെ കുത്തപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കുത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുത്തുകൾ വരുമ്പോൾ നമുക്ക് ഇത് അടിച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഈ ഒരു കുത്തപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അധികം പണിയൊന്നുമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കുത്തപ്പം. കുത്തപ്പവും തേങ്ങാപ്പാലും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുത്തപ്പം തേങ്ങാപ്പാലും. ഞാൻ ഈ ഒരു കുത്തപ്പം അടുപ്പിൽ വെച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിറകടുപ്പിൽ ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒന്നും കിട്ടിയില്ല, ഹാർഡായിട്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം വിറകടുപ്പിൽ ചെയ്യാൻ നോക്കുക. നമ്മുടെ കുത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നാടൻ കുത്തപ്പം. നമ്മൾ മലപ്പുറത്തൊക്കെ ഇതിന് ഓട്ടട എന്നാക്കിയാൽ പറയാം, ഞങ്ങളിവിടെ കോഴിക്കോടിൽ കുത്തപ്പം എന്നാണ് പറയുക. നല്ല തേങ്ങാപ്പാൽ കൂട്ടി നമുക്ക് ഈ കുത്തപ്പം കഴിക്കാം. നല്ല സോഫ്റ്റി ആയിട്ടുള്ള കുത്തപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റൂവോ ബീഫ് റോസ്റ്റോ എന്ത് കൂട്ടിയും കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയി വരുന്നവരേക്കും ബൈ.